ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. സോ വൺസ് അഗെയിൻ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിഷ സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയമാണ്. സ്കൂളിലൊക്കെ എവിടം വരെ എത്തി പാഠങ്ങളൊക്കെ? ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞോ? ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞോ? എല്ലാവർക്കും ഓക്കെ, നല്ലതുപോലെ പഠിക്കുന്നുണ്ടോ എല്ലാവരും? പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട്, ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും. അപ്പോൾ ആ എക്സാം പ്രിപ്പറേഷന് ഭാഗമായിട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് എത്തിയിരിക്കുന്നത്, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, വാ എല്ലാവരും. ഇപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, ഇപ്പോൾ വില്യം വേർഡ്സ്വർത്തിൻ്റെ വിശ്വഖ്യാതനായ ഇംഗ്ലീഷ് കവിയായ വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, എന്താണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏർലി സ്പ്രിംഗ് സീസണിൽ പ്രഭാതത്തിൽ എഴുതിയ വരികൾ. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത്. നമുക്കറിയാം ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിസിയേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഒരു അപ്രിസിയേഷൻ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? അറിയാവോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അപ്രിസിയേഷൻ എഴുതേണ്ട രീതിയിൽ തന്നെ നമുക്ക് പോയം പഠിച്ചു പോവാം. അപ്പോൾ ആദ്യം നമുക്കറിയാം നമ്മളെങ്ങനെയാണ് ഒരു പോയം എഴുതുന്ന, അപ്രിസിയേഷൻ എഴുതുന്ന ആദ്യം തുടങ്ങുക. യെസ്, ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ്, ദ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഇങ്ങനെയല്ല ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേർഡ്സ്വർത്തിനെ കുറിച്ച് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ വേർഡ്സ്വർത്തിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നാല് പോയിന്റ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാം. അതിൽ രണ്ട് പോയിന്റ് നിങ്ങൾ എന്തായാലും അപ്രിസിയേഷൻ എഴുതുമ്പോൾ കോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. മറന്നുപോയത് രണ്ട് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ വില്യം വേർഡ്സ്വർത്ത്, ഹീസ് ദ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. ഓക്കെ, അദ്ദേഹം ഇംഗ്ലീഷിലെ മേജർ റൊമാൻറ്റിക് പോയറ്റാണ്. റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടല്ല ഉദ്ദേശിക്കുന്നത്. റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേച്ചർ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് ആ റൊമാൻറ്റിക് പോയറ്റിലെ ഏറ്റവും മേജർ പോയറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഹീസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. ഹീസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ പോയറ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ കവി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ഹി ബിക്കെയിം പോയറ്റ് ലൊറേറ്റ് ഇൻ 1843. പോയറ്റ് ലൊറേറ്റ് എന്ന് പറയുന്നത് കവികൾക്ക് കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായ ഒരു ബഹുമതി, ഒരു അവാർഡ്, ഒരു പദവിയാണ്, ഒരു കവിപ്പട്ടമാണ്. അത് ലോകത്തിലുള്ള ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും കഴിവുള്ള ആൾ കവിക്ക് കൊടുക്കുന്ന പദവിയാണ് പോയറ്റ് ലൊറേറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഹി വോൺ ഇൻ 1843. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ബോക്സ്, ഡാഫുഡിൽസ്, ലിറിക്കൽ ബാലഡ്സ് ആൻഡ് പ്രിലൂട്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ റോക്സാണ് ഡാഫുഡിൽസ്, ലിറിക്കൽ ബാലഡ്സ് ആൻഡ് പ്രിലൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ലാസ്റ്റത്തെ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റത്തെ രണ്ട് പോയിന്റ് പഠിക്കുക. സിമ്പിൾ അല്ലേ പഠിക്കാനതായിട്ട്? ഓക്കെ, എന്താണ് ഫസ്റ്റത്തെ? മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ഹീസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. ഓക്കെ, പഠിച്ചില്ലേ? ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്, ദ തീം ഓഫ് ദ പോയം. സോ വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഏതൊരു പോയത്തിനും ഏതൊരു റൈറ്റിങ്ങിനും ഒരു തീം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയത്തിനും ഒരു പ്രോപ്പർ തീം ഉണ്ട്. ആ തീം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നേച്ചർ ഈസ് ദ ആപ്റ്റ് പ്ലേസ് ഫോർ ഹാപ്പിനെസ്, ഇതാണ് ഈ പോയത്തിൻ്റെ തീം. അതായത് ആപ്റ്റ് പ്ലേസ് എന്ന് നമുക്കറിയാം, ഉചിതമായ സ്ഥലം. അപ്പോൾ പ്രകൃതിയാണ് നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം കിട്ടാനുള്ള ഏറ്റവും ഉചിതമായ പ്ലേസ്, സ്ഥലം എന്ന് പറയുന്നത് നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ എന്താ ടെൻഷനൊക്കെ അടിച്ചിരിക്കുക, നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എപ്പോഴും നേച്ചറിലേക്ക് ട്രിപ്പൊക്കെ പോകുന്നത് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറില്ലേ. അപ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് ഈ ഒരു പോയത്തിലൂടെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നേച്ചർ ഈസ് ദ ആപ്റ്റ് പ്ലേസ് ഫോർ ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ തീം എന്താണെന്ന് മനസ്സിലായല്ലോ, നേച്ചർ ഈസ് ദ ആപ്റ്റ് പ്ലേസ് ഫോർ ഹാപ്പിനെസ്. ഇനി അടുത്ത കാര്യം, ടൈപ്പ് ഓഫ് ദ പോയമാണ്. ടൈപ്പ് ഓഫ് ദ പോയമാണ്, ഇതെന്ത് ടൈപ്പ് ഓഫ് പോയമാണ്, ഇതെന്ത്, അപ്പോൾ ഓരോ പോയം സ്ട്രക്ചർ ചെയ്യുന്നത്, എഴുതപ്പെടുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഈ പോയം എഴുതപ്പെട്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ബാലഡ് ആണ്. ബാലഡ്,
ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നറേറ്റീവ് പോയം ടെൽസ് എ സ്റ്റോറിയാണ്. ഒരു നറേറ്റീവ് പോയം, ഒരു സ്റ്റോറി അവതരിപ്പിക്കുക, അതിനെയാണ് എപ്പോഴും ബാലഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വേറൊരു പോയം ഇതേപോലത്തെ ബാലഡ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ബാലഡാണ്, ഇതൊരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നറേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ദ പോയം ഈസ് എ ബാലഡ്. അതിലെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കേണ്ട, ആദ്യം എന്ന് മാത്രം പഠിച്ചാൽ മതി. ടൈപ്പ് ഓഫ് ദ പോയം ഈസ് എ ബാലഡ്. ഇനി എന്താണ് പോയം പറയുന്നത്? വാട്ട് ഈസ് എ പോയം ടെൽസ് അബൌട്ട്? ഓക്കെ, ദ പോയം ടെൽസ് അബൌട്ട് ഹാർമണി ഓഫ് നേച്ചർ വേഴ്സസ് ഡിസ്ഹാർമണി ഓഫ് മാൻ. ഇതാണ് ഈ പോയത്തിൻ്റെ സെൻട്രൽ കോർ തീം, അല്ലെങ്കിൽ സെൻട്രൽ കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ഹാർമണി ഓഫ് നേച്ചർ വേഴ്സസ് ഡിസ്ഹാർമണി ഓഫ് മാൻ. ഓക്കെ, എന്താണ് ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാർമണി എന്ന് പറഞ്ഞാൽ ആ ഒരു സമാധാനം, ഐക്യം. ഓക്കെ, നേച്ചറുമായിട്ട്, അതായത് പോയിട്ട് ആദ്യമേ പറഞ്ഞു നേച്ചർ ഈസ് ദ ആപ്റ്റ് പ്ലേസ് ഫോർ ഹാപ്പിനെസ്. അപ്പോൾ ഹാർമണി ഓഫ് നേച്ചർ ദെൻ വേഴ്സസ് ഡിസ്ഹാർമണി ഓഫ് മാൻ. മനുഷ്യൻ എപ്പോഴും ഡിസ്ഹാർമണി, ഹാർമണിയിലല്ല. സോ ഒരിക്കലും മനുഷ്യൻ സാറ്റിസ്ഫൈഡ് അല്ല ഒരു കാര്യത്തിലും. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഈ പ്രകൃതി ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ആരാണ്? മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. മനുഷ്യൻ എന്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കുന്നത്, അത് സന്തോഷമാണോ സമാധാനമാണോ, ഈ ഒരു കോൺസെപ്റ്റിലേക്കാണ് വില്യം വേഡ്സ്വർത്ത് ഈ ഒരു പോയത്തെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ പോയം ടെൽസ് അബൌട്ട്? ഹാർമണി ഓഫ് നേച്ചർ വേഴ്സസ് ഡിസ്ഹാർമണി ഓഫ് മാൻ. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഇൻസ്പിരേഷൻ ഓഫ് ദ പോയം? ദ ഇൻസ്പിരേഷൻ ഓഫ് ദ പോയം, Wordsworth inspired to write this poem while he went for a walk in the spot near the villas of Alford. അപ്പോൾ അദ്ദേഹം വില്ലാസ് ഓഫ് ആൽഫോർഡിൽ ഒരു മോർണിംഗിൽ അദ്ദേഹം ഒരു നടക്കാനായിട്ട് പോയി, ഒന്ന് നടക്കാനായിട്ട് പോയി. അപ്പോൾ ആ സ്പോട്ടിൽ, ആ സ്പോട്ട് എന്ന് പറയുന്ന വില്ലാസ് ഓഫ് ആൽഫോർഡ് ഒരു സ്മോൾ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മോർണിംഗ് വോക്കിൽ അദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അദ്ദേഹം അവിടെ ഇരുന്ന് പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഇൻസ്പിരേഷനിൽ നിന്നാണ് ഈ പോയം എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ എന്തായിരിക്കുന്നത്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, അപ്പോൾ ദി ഇൻസ്പിരേഷൻ ഓഫ് ദ പോയം ഈസ് വൈൽ ഹി വെൻ ഫോർ എ വോക്ക് ഇൻ ദ സ്പോട്ട് നിയർ ദി വില്ലാസ് ഓഫ് ആൽഫോർഡ്. ഇനി രണ്ടാമത്തെ മേജർ തീം, അത് ഫ്രഞ്ച് അല്ലെങ്കിൽ മേജർ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഓക്കെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ വില്ലാസ് ഓഫ് ആൽഫോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഹാർമണി ഓഫ് നേച്ചർ എന്നുള്ള കോൺസെപ്റ്റാണ്. പക്ഷെ ഫ്രഞ്ച് റവല്യൂഷൻ എന്താ? ഡിസ്ഹാർമണി ഓഫ് ഹ്യൂമൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതാണ് ഇദ്ദേഹത്തെ ഈ പോയം എഴുതാനായിട്ട് പ്രചോദിപ്പിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹി വെന്റ് ഫോർ എ വോക്ക് ടു ദ സ്പോട്ട് നിയർ ദ വില്ലാസ് ഓഫ് ആൽഫോർഡ്. രണ്ടാമത്തേത് ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അപ്രസിയേഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടം വരെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുക എന്നുള്ളത്. ലൈൻസ് റിട്ടൺ ഇൻ ആൻ ഏർലി സ്പ്രിംഗ്, റിട്ടൺ ബൈ യെസ് വില്യം വേഡ്സ്വർത്ത്. ഹി ഈസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ആൻഡ് ഹീ ഈസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. ഓക്കെ, ഇനി അടുത്തെന്താ? ദ തീം ഓഫ് ദ പോയം ഈസ് നേച്ചർ ഈസ് ദ apt place for happiness. The type of the poem is ballad and the poem tells about harmony of nature versus disharmony of man. And the inspiration of the poem is while Wordsworth went for a walk in a spot near the villas of Alford and French Revolution. Okay, understood? ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു അപ്രിസിയേഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിനി നേരെ പോയത്തിലേക്ക് പോകാം. ടെക്സ്റ്റൊക്കെ എടുത്ത് ടെക്സ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാൻസി ഒന്ന് വായിച്ചേ എല്ലാവരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസേ വായിക്കണേ എല്ലാവരും. ഓക്കെ, ഒന്ന് വായിക്കൂ. Okay, listen. I heard a thousand blended notes while in a grove I sat reclined in that sweet mood when the pleasant thoughts bring sad thoughts to mind. Okay, appo aadhi namukku hard words nokkam. Blended notes nu parayanda
മിക്സഡ് സൗണ്ട് ആണ്. അതായത് പല ശബ്ദങ്ങളെ മിക്സഡ് ആയിട്ട് വരുന്നതിനെയാണ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോവ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ ഫോറസ്റ്റ് ആണ്, ഒരു സ്മോൾ ഫോറസ്റ്റിനെയാണ് ഗ്രോവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെയ്റ്റ് എന്ന് പറഞ്ഞാൽ സാറ്റ് ആണ്. റിക്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് റിലാക്സ്ഡ് മൈൻഡോടെ ഇങ്ങനെ ചാരി കിടന്ന്, നമ്മൾ ചാരുവഞ്ചിലൊക്കെ അല്ലെങ്കിൽ ചാര് കസേരയിലൊക്കെ ഇന്ന് ചാരി കിടന്ന് റിലാക്സ് ചെയ്യുന്നതിനെയാണ് റിക്ലൈൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോയത്തിൻ്റെ ലൈൻസിലേക്ക് വരാം. ഐ ഹേർഡ് എ തൗസൻഡ്. അപ്പം പോയറ്റ് എവിടെയാണുള്ളത്? യെസ്, എവിടെയാണ്? വേഗം പറയൂ. ദ വില്ലാസ് ഓഫ് ആൽഫോർഡിലാണ് പോയിട്ട് ഉള്ളത്. അപ്പോൾ വില്ലാസ് ഓഫ് ആൽഫോർഡിൽ ഇരുന്ന് അദ്ദേഹം റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഹി ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡിഡ് നോട്ട്സ്. അപ്പോൾ ഫോറസ്റ്റിനോട് ചേർന്നാണ്, ഫോറസ്റ്റിൽ നിന്ന് ഡിഫറെൻറ്റ് സൗണ്ട്സുകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷികളുടെ, ചീവീടിൻ്റെ, പ്രകൃതിയുടെ ശബ്ദങ്ങൾ, കാറ്റ്, അങ്ങനെയുള്ള പല ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക്, അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് വന്നു. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡിഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോ ഇൻ എ സ്മോൾ ഫോറസ്റ്റ്. അപ്പം ആൽഫോർഡ്, വില്ലോസ് ഓഫ് ആൽഫോർഡ് എന്ന് പറയുന്ന ഏരിയ ഒരു സ്മോൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഫോറസ്റ്റ് ഏരിയയിൽ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേട്ട തൗസൻഡ്സ് ഓഫ് ബ്ലെൻഡിഡ് നോട്ട്, തൗസൻഡ്സ് ഓഫ് മിക്സഡ് സൗണ്ട്സ്. ഐ സെയ്റ്റ് റിക്ലൈൻ. അദ്ദേഹം നല്ല റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരുന്ന് ചാരി ഇരുന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കേൾക്കുന്നത് എന്താണ്? മിക്സഡ് സൗണ്ട്സ് ആണ്. ഇൻ ദ സ്വീറ്റ് മൂഡ് വെൻ ദ പ്ലസന്റ് തോട്ട്സ്. അപ്പോൾ അദ്ദേഹം നല്ല എന്താണ്, റിലാക്സ്ഡ് ആയി, നല്ല റിലാക്സ്ഡ് ആയി. അപ്പോൾ ആ റിലാക്സ്ഡ് ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുറേയധികം പ്ലസന്റ് തോട്ട്സ്, ഓക്കെ, ഇപ്പോൾ റിലാക്സ്ഡ് മൂഡിൽ, സ്വീറ്റ് മൂഡിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് നല്ല പ്ലസന്റ് തോട്ട്സ് വന്നു. അതായത് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ തോട്ട്സ് എന്ന് പറയുന്നത് പ്ലസന്റ് തോട്ട്സ് ആണ്, നമ്മുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ പോയിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് പ്ലസന്റ് തോട്ട്സുകളാണ്, ഏറ്റവും പ്ലസന്റ് ആയ തോട്ട്സുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇനി രണ്ടാമതായിട്ട് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അടുത്ത് വന്നത് സാഡ് തോട്ട്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഈ പ്ലസന്റ് തോട്ട്സ് ആൻഡ് സാഡ് തോട്ട്സ് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ പ്ലസന്റ് തോട്ട്സ് എന്താണ്? പ്ലസന്റ് തോട്ട്സ് എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹാർമണി ഓഫ് നേച്ചറാണ്. അതായത് നേച്ചറിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് റിലാക്സ്ഡ് ആയി. അപ്പോൾ നേച്ചർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്, നമ്മളെ എങ്ങനെയാണ് നേച്ചർ റിലാക്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതൊരു ഹാപ്പി പ്ലേസ് ഫോർ ഹാപ്പിനെസ് ആകുന്നത്, അപ്പോൾ ആ ഒരു ചിന്ത അദ്ദേഹത്തിന് പ്ലസന്റ് ആയ കാര്യം. പക്ഷേ മനുഷ്യൻ ഡിസ്ഹാർമണിയാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാഡ് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനുഷ്യൻ യുദ്ധങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? പല കാര്യങ്ങളും പിടിച്ചടക്കാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ അങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സാഡ് തോട്ട്സ് കൊണ്ടുവന്നു. അപ്പോൾ ഫസ്റ്റ് ചാൻസ് മനസ്സിലായോ? ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡിഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോ ഐ സെയ്ഡ് റിക്ലൈൻ ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ ദ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ദ ഫസ്റ്റ് ചാൻസയുടെ എക്സ്പ്ലനേഷൻ ആണിത്. While the poet was sitting in a woodland forest, his mind was filled with several thoughts. Okay, he was several thoughts. The nature beauty reminds him pleasant as well as sad thoughts. Simple ആയിട്ട് എന്താണ് പറഞ്ഞാല്, ആൽഫോർഡിൽ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൂടുതൽ ചിന്തകൾ വന്നപ്പോൾ കുറേയധികം സൗണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നല്ല പ്ലസന്റ് തോട്ട്സും അതോടൊപ്പം തന്നെ സാഡ് തോട്ട്സും. പ്ലസന്റ് തോട്ട്സ് എന്താണ്? ഹാർമണി ഓഫ് നേച്ചർ. മറ്റേത് ഡിസ്ഹാർമണി ഓഫ് മാൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ ഫസ്റ്റ് ആൻസർ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോവാം. എല്ലാവരും പെട്ടെന്ന് ടെക്സ്റ്റിൽ ഒന്ന് വായിച്ചു നോക്കിയേ. Okay, to her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Okay, but to her fair works, ഇതിലെ രണ്ട് ഹാർഡ് വേർഡ്സ് ആയിട്ട് നോക്കുള്ളൂ. ഹെർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? യെസ്, നേച്ചറിനെയാണ്. നേച്ചറിനെയാണ് ഹെർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഗ്രീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ സാഡ്. To her fair works did nature link. With her fair work. നേച്ചറിന്റെ ഫെയർ വർക്ക് എന്ന് പറയുന്നത് എന്താ? അതിന്റെ ബ്യൂട്ടിയാണ്, അതിന്റെ സൗന്ദര്യമാണ്. അതിന്റെ ആ ഫെയർ വർക്ക് കൊണ്ട് ദാറ്റ് ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ഓക്കെ, എന്റെ മനസ്സിലുള്ള
എൻ്റെ ഉള്ളിൽ ഓടുന്ന ഹ്യൂമൻ സോളുമായിട്ട് നേച്ചർ ലിങ്കായി. അതുകൊണ്ടാണ് നേച്ചറിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ഇത്രയും കാലം വിഷമിച്ചിരുന്ന ആള് മനസ്സ് സന്തോഷിക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം കൊണ്ട്, നേച്ചറിൻ്റെ സൗന്ദര്യം കൊണ്ട് അത് മനുഷ്യൻ്റെ മനസ്സിനെ കണക്റ്റ് ആകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് ദ നേച്ചർ ലിങ്ക്, നേച്ചർ ലിങ്ക് ചെയ്യപ്പെട്ടു. എന്നിട്ട് ആ ദാറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ് ഫോർ അസ്, ഓക്കെ, ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. അപ്പോൾ ദ നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ആൻഡ് ദാറ്റ് ഗീവ്സ് ഹാപ്പിനെസ് ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട് ടു തിങ്ക്. പക്ഷെ അതേ സമയത്ത് പോയറ്റാൻ്റെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, രണ്ട് തോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത്, പ്ലസൻറ്റ് തോട്ട്സും സാഡ് തോട്ട്സും. അപ്പം ഇനി അദ്ദേഹത്തിൻ്റെ സാഡ് തോട്ട്സാണ് പറയുന്നത്, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട് ടു തിങ്ക്, എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം വന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഈ ലൈൻ ഇതിലെ, ഈ പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലൈനാണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഓക്കെ, മനുഷ്യൻ മനുഷ്യന് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും സെൽഫിഷായ ആൾ, അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും. ഓക്കെ, മനുഷ്യൻ ഈ ലോകത്തെ ഉണ്ടാക്കി ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ സന്തോഷത്തിനും അവൻ്റെ സംതൃപ്തിക്കും വേണ്ടി മാത്രമാണ്. ഈ ഒരു ചിന്തയാണ് പോയറ്റിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും സങ്കടപ്പെടുത്തുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റാൻസേ പറയുന്നത്, അപ്പം നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ആൻഡ് ദാറ്റ് ബ്രിങ് ഹാപ്പിനെസ്. പക്ഷേ പോയറ്റിൻ്റെ ഹൃദയം സങ്കടം നിറയുവാണ്. കാരണം എന്താ, ഈ ഒരൊറ്റ ചോദ്യമാണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ദ നേച്ചർ ഫോർ ഹർ ഗോഡ് ലൈക്ക് എബിലിറ്റി, അതിൻ്റെ ഗോഡ് ലൈക്ക് എബിലിറ്റി, നേച്ചറിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മദർ ഗോഡ് എന്നാണ് പറയുന്നത്, മദർ ഗോഡ്. നമ്മൾ ദൈവത്തെ, സോറി, ഭൂമിയെ ദേവതയായി ദൈവമായിട്ടൊക്കെ കരുതുന്നതാണ്. അപ്പോൾ ഈ നേച്ചർ എന്ന് പറയുന്ന ദൈവമാണ്, അതിൻ്റെ എബിലിറ്റിയാണ് ലിങ്കിങ് ഹ്യൂമൻ സോൾ ടു ഹേർസെൽഫ്, അത് അതിൻ്റെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ അതിലേക്ക് അടുപ്പിച്ച് ലിങ്ക് ചെയ്യുകയാണ്. But he also feels sad how cruelly man has separated himself from Mother Earth. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യുന്നത്, ഇത്രയും ദൈവത്തിൻ്റെ, അതേ ദൈവ സ്പർശമുള്ള പ്രകൃതി, പ്രകൃതിയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് വേർപെട്ട് പോവുകയാണ്. എങ്ങനെയാണ് വേർപെട്ട് പോകുന്നത്? ഈ പ്രകൃതി ഏറ്റവും കൂടുതൽ നശിപ്പിക്കുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? നമ്മൾ മനുഷ്യർ തന്നെയാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ദ വയലൻസ്, ദ അഗ്ലിനെസ് ഓഫ് ഹ്യൂമൺ സിവിലൈസേഷൻ വിത്ത് വോർ, പോവർട്ടി, ഹൈറാർക്കീസ്. ഒന്ന് വയലൻസ്, അതായത് ഒരു സിവിലൈസേഷൻ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ഇത് സൃഷ്ടിക്കാൻ, ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെ നടത്തിയിരിക്കുന്ന യുദ്ധങ്ങളും വയലൻസും മാത്രമാണ്. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് വന്നിരിക്കുന്ന എന്താണ്? പോവർട്ടി, ദാരിദ്ര്യം. പിന്നെ ഹൈറാർക്കീസ്, മനുഷ്യനെ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചു, ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചു. ഓക്കെ, പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പഴയ കാലഘട്ടത്തിലെ ഈ ഒരു സമൂഹത്തെ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരുന്നത്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നതും കേരളത്തിൽ ബ്രൂട്ടലായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ, ഇങ്ങനെ നാല് ക്ലാസ്സുകളായിട്ട് തിരിച്ച് നമ്മുടെ സമൂഹത്തിൽ കാസ്റ്റിസം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? വയലൻസ്, അഗ്ലിനെസ് ഓഫ് സിവിലൈസേഷൻ വിത്ത് വോർ, പോവർട്ടി, ഹൈറാർക്കീസ്. ഹ്യൂമൻ ലോസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ആൻഡ് ഹിസ് ഫെലോ മാൻ വിത്ത് വോർ. അപ്പം മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. രണ്ടാമത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നഷ്ടപ്പെട്ടു. എങ്ങനെ? യുദ്ധങ്ങളിലൂടെ. യുദ്ധവും വയലൻസും മനസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ക്ലാസ് സിസ്റ്റത്തോടെ, ഹൈറാർക്കിയിലൂടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പോയിരിക്കുന്നത്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് വില്യം വേർഡ്സ്വർത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് പ്ലസൻറ്റ് തോട്ട്സും സാഡ് തോട്ട്സും ഒരുപോലെ വരുന്നത്? അപ്പോൾ അതിന് അദ്ദേഹം ഏറ്റവും എടുത്ത് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ മനസ്സ് സന്തോഷമാണ്, കാരണം ഞാൻ പ്രകൃതിയിൽ ഇരിക്കുകയാണ്, എൻ്റെ സോള് പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഡ് തോട്ട്സ് എന്ന് പറയുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലസൻ്റ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സങ്കടപ്പെടുകയും ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമാണ് വെച്ചിരിക്കുന്നത്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ?
അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റാൻസിയാണ് പറഞ്ഞത്. ഈ രണ്ട് സ്റ്റാൻസിയും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ പറഞ്ഞു, ഇൻട്രഡക്ഷനിൽ പോയറ്റിനെ കുറിച്ച് പറഞ്ഞു, തീമിനെ കുറിച്ച് പറഞ്ഞു, ടൈപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ പോയം എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഡിസ്കസ് അബൌട്ട് പറഞ്ഞു, ഇൻസ്പിറേഷൻ. ഫസ്റ്റ് ടു സ്റ്റാൻസ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഡൗട്ടുകളുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, എല്ലാവരും പെർഫെക്റ്റ് അല്ല ഈ കാര്യത്തിൽ. അപ്പോൾ പോയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ അപ്രിസിയേഷൻ എഴുതാനായിട്ടും അതുപോലെ തന്നെ ലൈൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുമാണ്. അപ്പോൾ നമ്മൾ ഈ പോയം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോയം പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇഷ്ടക്കേടുള്ള സാധനമാണ് ഈ പോയം. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, പോയം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസിലി പോയത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ലൈൻസുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു, ബൈ. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.